പുറത്തേക്കൊന്ന് ഇറങ്ങി വരണം. എനിക്ക് ഓഫീസിലെത്താൻ സമയം വൈകും. ഇപ്പൊ എന്നെ കേൾക്കാതെ പോയാ, ഞാൻ ഓഫീസിലേക്ക് വരും. നിനക്ക് എന്താ എന്നോട് ഇത്ര അത്യാവശ്യമായിട്ട് പറയാൻ? അതിങ്ങനെ നിന്ന് പറയാൻ ബുദ്ധിമുട്ടാ. എന്താ വഴിയരികിൽ നിന്ന് സംസാരിച്ച് വരുന്നവരും പോകുന്നവരും കേൾക്കണോ, അതോ അല്പം മാറി നിന്ന് സംസാരിക്കണോ? എല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോന്നല്ലേ, പിന്നെ എന്തിനാ എന്റെ മുമ്പിൽ ചാടി ശല്യം ചെയ്യുന്നേ? പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ അങ്ങ് പോയി, ഞാൻ എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും എന്തിന്? രാജീവേട്ടന്റെ ഭാര്യയ്ക്ക് മുന്നിൽ പോലും നാണം കെട്ട് നിൽക്കുക. നിന്നെ ഞാൻ കാണുന്നത് ഒരു പെങ്ങളുടെ സ്ഥാനത്താണെന്നും മറ്റൊരു പ്രതീക്ഷയും നിനക്ക് എന്റെ കാര്യത്തിൽ വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ? അങ്ങനെ എത്ര തവണ ആവർത്തിച്ചാലും മനസ്സ് കയറിക്കൂടി ഇഷ്ടം തീഞ്ഞു മാഞ്ഞു പോവോ? രാഖിയെ ഡിവോഴ്സ് ചെയ്ത് എന്നെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നിട്ട് ഒടുവിൽ എന്നെ തേച്ചിട്ട് പോയി. ഞാൻ നിനക്ക് എന്ത് പ്രതീക്ഷയാ തന്നത്? നിങ്ങൾ പ്രവൃത്തി കൊണ്ട് എന്നെ മോഹിപ്പിച്ചു, ചേച്ചി പ്രലോഭനങ്ങൾ തന്ന് നിങ്ങൾ എന്റെ ഭക്തസ്ഥാനത്ത് നിർത്തി. രാഖിയല്ലാതെ മറ്റൊരു പെണ്ണെ ഞാൻ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിച്ചിട്ടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. എന്നിട്ടാണോ ഭാര്യയുടെ കൂട്ടുകാരി ശാരി ഇപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നെ? കാഴ്ചയിലും പറച്ചിലും ജെന്റിൽമാൻ, പക്ഷെ ഒരേ സമയം രണ്ട് പെണ്ണുങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഒരു മടിയില്ലാത്ത മാന്യൻ. ശ്രീജെ, നിനക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് കരുതരുത്. ഞാൻ പറഞ്ഞതാണോ കുഴപ്പം? മറ്റുള്ളവർ പറഞ്ഞതല്ല സത്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നീ എന്ത് മനസ്സിലാക്കിയെന്നാ? ശാരിയുടെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന്. അതുകൊണ്ടല്ലേ രാഖിയുടെ ഒത്താശയോടെ ശാരിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ. ഇത് റോഡായി പോയി, അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞേന് നിന്റെ കഴുത്ത് ഞെരിച്ചതിനെ വിട്ടേനെ. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. നിനക്ക് ഭ്രാന്തടി, അതിന് നിന്ന് വരാൻ എന്നെ കിട്ടില്ല. ഈ ഭ്രാന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്ക്. ഇതുവരെ വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് വീട്ടിൽ അറിയിച്ചു. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ അറിഞ്ഞു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഞാൻ മനസ്സുകൊണ്ടും എന്റെ വീട്ടുകാർ പ്രവൃത്തി കൊണ്ടും തുടങ്ങി വെച്ചപ്പോ എന്നെ ചവിട്ടി അരച്ച് പാടി ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഭാര്യയുടെ പഴയ കാമുകിയുടെ അടുത്തേക്ക് പോയി. ആ ഒരു വാക്ക് ആവർത്തിക്കരുത് നീ. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വാക്കുകൾ ഇല്ല രാജീവേട്ടാ. പക്ഷെ സ്നേഹം നിഷേധിച്ചതിനും അപമാനിക്കപ്പെട്ടതിലും സങ്കടപ്പെട്ട് സ്വകാര്യമായിട്ടിരുന്ന് കരയാൻ ഞാൻ തയ്യാറല്ല. സൂക്ഷിച്ചു വെക്കും തോറും വീര്യം കൂടുന്നത് പെണ്ണിന്റെ പകയെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും. അതിൽ നീ തികഞ്ഞ പരാജയമായി പോകും ശ്രീജ. ജയിച്ച് നിനക്ക് ഓതി തന്ന അവരുടെ ആഗ്രഹങ്ങൾക്കോ അത് മനസ്സിൽ വെച്ച് നീ സങ്കല്പിച്ചു കൂട്ടിയ പ്രതീക്ഷകൾക്കോ ഞാൻ തെറ്റുകാരനല്ല.